അവർ വരും ഇടക്കിടക്ക്, ഇടയ്ക്ക് വരും. അല്ല നമ്മളിങ്ങനെ ഓരോ ദിവസം നമുക്ക് യൂട്ടി പോയാലോ, അല്ലെ വേണ്ട കൊടക്കിന് ബാംഗ്ലൂർ പോയാലോ, പോണ്ടിച്ചേരി പോവാ, അങ്ങനെ അങ്ങനെ ഓരോന്നിങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കും. അതുവരെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയില്ല, എത്തിയിട്ടില്ല. അതാണ് ഞങ്ങൾ ആദ്യം തീരുമാനിക്കുക, എന്നിട്ട് ആദ്യം രണ്ടുപേരും ഒന്ന് തല്ലി തിരിച്ചോ എന്തെങ്കിലുമൊക്കെ വെച്ചൊരു തീരുമാനം എടുക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ വീട്ടുകാരൊക്കെ ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ കല്യാണത്തിന്? ബന്ധുക്കാർക്കൊക്കെ അവരൊക്കെ ഇപ്പം എന്ന് വെച്ചാ ഫസ്റ്റ് അവരിത് കാണുമല്ലോ. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെക്കാട്ടിലും സ്നേഹം ഉണ്ടെന്ന് തോന്നി എന്റെ അടുത്ത് ഇവിടെ വരുമ്പോഴൊക്കെ ആണെങ്കിൽ. അല്ലേ, അയ്യോ ആൾക്ക് എന്ത് പ്രായമുണ്ട്? എനിക്കോ? എനിക്ക് 21. ആളൊരു കൊച്ചു കൊച്ചാന്ന് എനിക്ക് സംസാരിക്കുന്നത് മനസ്സിലായി. ഭയങ്കര ചിരി, ഭയങ്കര കളി, ഭയങ്കര ക്യാരക്ടർ. ഇല്ല ഞാൻ അങ്ങനെയാണ്, അതാണ്. പ്രായത്തിന്റെ അല്ലെന്ന്? അതെ, ഞാൻ സീരിയസ് ആയി കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ മരണ വീട്ടിൽ പോയിരിക്കണ പോലെ ഇങ്ങനെ ഇരിക്കും. പവർ ഓഫ് മണി, ചോദിക്കാനാണ് നമ്മളിങ്ങനെ പറയും. അവരുടെ അക്കൗണ്ട് നമ്പർ കിട്ടിയത് കുറച്ച് അക്കൗണ്ട് കൊടുക്കാനായിരുന്നു ഉള്ളതിൽ പൊക്കി. കമന്റ്സ് വായിച്ചിട്ട് എന്താ തോന്നി? നല്ല കമന്റ്സ് പറഞ്ഞു ഒരുപാട്. അതിന്റെ കൂടെ അതുപോലെ നെഗറ്റീവ് ഉണ്ട്. അപ്പൊ പവർ ഓഫ് മണി എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഇപ്പോ സൊസൈറ്റിയിൽ ഒരു ഇതുണ്ടല്ലോ, ചില പൈസ കണ്ടിട്ടായിരിക്കും സ്നേഹിച്ച, അല്ലെങ്കിൽ പൈസ കണ്ടിട്ടായിരിക്കും വന്ന്. ഞാനത് ചോദിക്കണമെന്നുണ്ട് കൃത്യമായിട്ട്, മറ്റൊന്നും കൊണ്ടല്ല. ഞാനതൊക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്യാനല്ല, ഞാൻ കണ്ടിരുന്നു താലി കെട്ടിയതിന് ശേഷം ഒരു മാല ഇടുന്നുണ്ട്, ഒരു സ്വർണത്തിന്റെ ഒരു മാല. ആക്ച്വലി ഇവരുടെ കാസ്റ്റിലെ ചടങ്ങ് അങ്ങനെയാണ്. ആ അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ആ കമന്റിന് കാരണം. ഞാൻ കണ്ടായിരുന്നു ഒരു ചേച്ചിയാണെന്ന് കൂടെ എന്തോ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ പൈസ കണ്ടിട്ടായിരിക്കും ആ മാലയുടെ കനം കണ്ടില്ലേ. ആ മനസ്സിലായോ, ഞാനല്ല കമന്റ് ഇട്ടത്. അതെ, ഒരു ചേച്ചി എന്ന് പറഞ്ഞു പറയാനുള്ള ഞാനാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ആ വീഡിയോ കാണുമ്പോ നമ്മളാണേലും നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ. നമ്മൾ എല്ലാവരും ഈക്വലാണ്, എല്ലാരും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഒന്നും ഇല്ല. പക്ഷേ ഒരു ആദ്യം ഇട്ട ഒരു 24 hours ഇടയ്ക്കൊക്കെ ഫുൾ പോസിറ്റീവ് കമന്റേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത് കാണുമ്പോ ഒരു സപ്പോർട്ട് പോലെ ഫീൽ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ വായിച്ചിട്ട് ആൾക്ക് കാണിച്ചു തുടങ്ങി. ഇത് കണ്ടോ, എന്നിട്ട് നമ്മളുടെ ഒരു ചിരിച്ച് അങ്ങനെയല്ല, നീ ഒന്ന് സന്തോഷിക്കണ്ടടാ എന്നുള്ളത്. അതായത് ആ മാലയുടെ കനം കണ്ടോ എന്നുള്ളത് അതായിരിക്കാം ഞാൻ പറഞ്ഞത്. ചില നാടുകളിൽ ഞങ്ങളുടെ ഒക്കെ അവിടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുക്ക മാല, നമ്മള് താലിമാല, ചിലവര് ഒരു പവൻ ഇടുന്നവരുണ്ട്, രണ്ട് പവൻ ഇടുന്നുണ്ട്, അഞ്ച് പവൻ ഇടുന്നുണ്ട്, പത്ത് പവൻ ഇടുന്നുണ്ട്. പക്ഷെ ഇവിടെ താലിമാല എന്റെ വീട്ടിൽ നിന്നാണ് മേടിച്ചത്, ഇവർക്ക് ആ ഒരു മാല ഇടുന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മാല, അങ്ങനെ ഒരു മാല താലി പെണ്ണിന്റെ വീട്ടിൽ തന്നെ മേടിച്ച് വെക്കണം. ഓക്കെ, പിന്നെ കുട്ടിക്ക് ഇത്രയും സ്വർണം ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ പറയും കുട്ടി പണം കണ്ടിട്ടാണ്, ചെറുക്കൻ അങ്ങോട്ടാ മുഴുവൻ സ്വത്തിട്ട് കെട്ടിയത്. അല്ല, അതിനകത്ത് വേറെ കമന്റ് ഉണ്ടെന്ന് വെച്ചാ എന്റെ എന്റെ ഗോൾഡ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ കണ്ടിട്ട് ചിലപ്പോ അതും ആയിരിക്കാന്ന് എന്നെ ഊറ്റി ജീവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഉണ്ട്, തിരിച്ചും ഉണ്ട് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ രണ്ടുപേർക്കും, രണ്ടുപേർക്കും ഉണ്ട്, അതുകൊണ്ട് സമാധാനം. അത് അവരുടെ ചില ആൾക്കാര് നല്ല പോലെ അത് കണ്ടിട്ട് ആ ഒരു രീതിയിൽ കാണുന്നുണ്ട്, ചിലവർക്ക് ഫ്രസ്ട്രേഷനാണ്. ഫ്രസ്ട്രേഷൻ ഇപ്പം ഒരാളെ ഇപ്പം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, അഞ്ജലി അമലിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഒരാളെ, അത് ഇപ്പൊ നിങ്ങൾ ഈ സ്വർണ്ണ വീട്ടില്ലെങ്കിലും പണം വീട്ടില്ലെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ജീവിക്കും. അതൊരാളെ അക്കോമഡേറ്റ് ചെയ്യുക, നമ്മളുടെ ഒരു ലൈഫിലേക്ക് ഒരാളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യുക രണ്ടുപേരും. ഒരു കല്യാണം എന്ന് പറയുന്നത് അങ്ങനെ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ആ അക്കോമഡേഷൻ എല്ലാവർക്കും പറ്റില്ല. അപ്പൊ പറ്റിയ അഞ്ജലിയോട് അപ്പ അസൂയ, അപ്പൊ പിന്നെ അഞ്ജലിയോട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം സ്വർണവാ. ആ അവൾ ആ സ്വർണത്തിന് വേണ്ടിയിട്ടായിരിക്കും കെട്ടിയത്, മനസ്സിലായോ? കാശായിരിക്കും. പക്ഷേ ആ മൈൻഡ് സെറ്റ് ഉള്ളവരാ. കാരണം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നത്? നിങ്ങൾ നോർമലി കല്യാണം കഴിച്ചവരാണെങ്കിൽ ഞാൻ വരില്ലല്ലോ, മനസ്സിലായോ? നിങ്ങൾ ഒരാളെ അഞ്ജലിയെ പോലെ ഒരാള്, അല്ലെങ്കിൽ അത് അഞ്ജലിയെ പോലെന്നല്ല, അഞ്ജലിക്ക് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റി, എന്താ പറയുക, അമലിന് അഞ്ജലിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം, അത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലെന്നേ. 100 in 1 പറ്റുള്ളൂ ആ ഒരാളെ കാണാനാ ഞാൻ പറഞ്ഞത്. അത് വലിയ കാര്യമാണ്, നമ്മളെ ലൈഫ്, ഞാൻ പറഞ്ഞത് ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന കാര്യം. അതിൽ പണവോ ഈ പറയുന്ന പണമൊക്കെ നമുക്ക് എത്ര നാളുണ്ടാവും,
ആർക്കും അറിയില്ല എന്റെ ഇയാൾക്ക് തന്നെ ഇത്രയും വർഷം ഇങ്ങനെ കടന്നുപോയെന്നോ ആർക്കും അറിയില്ല. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണോ എന്ന് ആർക്കും അറിയില്ല. പക്ഷെ പ്രൊഫൈല് വെറുതെ കണ്ടിട്ട് നോക്കുമ്പോ ഒക്കെ എങ്ങനെയാണ് എന്നുള്ള എന്റെ ചേച്ചിയും അളിയനൊക്കെ ഉള്ള സപ്പോർട്ട്, അളിയന്റെ ഒക്കെ ഉള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വരെയെങ്കിലും എത്തി നിക്കണം. ഇയാൾക്ക് എന്ത് പ്രായമുണ്ട്? എനിക്ക് 25. പൊന്നെ ഈ ചെറുപ്പക്കാര് അങ്ങനെയല്ല, നമ്മള് നല്ല ഏജിൽ വേണം കല്യാണമൊക്കെ കഴിക്കാൻ. ഒരു കമ്പ് കിട്ടിയ ഇടിക്കുന്ന അല്ല, കൊച്ചു പിള്ളേരല്ലേ, 21 വയസ്സ്, 25 വയസ്സ്. ഞാൻ ചോദിച്ചു 5 years ടൈം എനിക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ ഒന്ന് ഞാനും കൂടെ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് നമുക്ക് ഒന്നിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ മുമ്പോട്ടെ. അപ്പൊ പറഞ്ഞ അതിന് 5 years, അപ്പൊ എനിക്ക് 30 വയസ്സാവും. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ ശരി, ഇപ്പഴേ കെട്ടെ കെട്ടിയേക്കാന്നല്ലേ. നമുക്ക് ഒരുമിച്ച് കരിയർ ഒക്കെ കൊണ്ടുപോകാമല്ലോ. ഇനിയിപ്പോ പഠിക്കാനോ പോകുന്നുണ്ടോ? ഇനിയിപ്പോ ജോലിക്ക് പോകുന്നുണ്ടോ? പോണോന്നുണ്ട്. കല്യാണം കഴിഞ്ഞാൽ നിങ്ങക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഏവിയേഷൻ ഗ്രൗണ്ട് സ്റ്റാഫിന് അല്ല, എയർപോർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പുള്ളിക്കാരി എയർപോർട്ടിലൊന്നും അല്ല, പുള്ളിക്കാരിക്ക് സൈക്കോളജി പഠിക്കണം. സൈക്കോളജി പഠിക്കണം സൈക്കോളജി പഠിക്കാൻ നല്ലൊരാളുണ്ടല്ലോ. ഏത് മൂഡ് സ്വിംഗ് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും? അയ്യോ, സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും പുള്ളിക്കാരിക്ക്. മൂഡ് സ്വിംഗ്സിന്റെ അങ്ങ് അറ്റം ആണല്ലേ. ഞാൻ പോയി കഴിഞ്ഞു വേണോ പഠിക്കാൻ? ഇല്ല, നമ്മള് അപ്പോളപ്പൊ പിന്നെ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടും പറയാണ്, അവരിട്ട മാലയോ താലിയോ ഇതൊന്നുമല്ല ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ഇയാളുടെ ഒരു മുഖത്ത് സന്തോഷമുണ്ടല്ലോ, അത് ഈ വീട്ടുകാരുടെ ഒരു സന്തോഷമുണ്ടല്ലോ. അത് അഞ്ജലി ഒരാൾക്ക് ജീവിതം കൊടുത്തെന്നോ അഞ്ജലി ചെയ്തത് പുണ്യപ്രവൃത്തിയാണെന്നോ അങ്ങനെയല്ല. ഒരു മനുഷ്യത്വം ഉണ്ടല്ലോ, പരിഗണന, സഹജീവികളോടുള്ള പരിഗണന, അത് കാണിച്ച ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അത്രയും ഒരു ഭയങ്കര സന്തോഷം. ഇതൊരു പോസിറ്റീവായിട്ട് എല്ലാവർക്കും ഉണ്ടാവട്ടെ. കാരണം ഇതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്നവരുണ്ടാവാം, പ്രണയിക്കുന്നവരുണ്ടായിരുന്ന അവർക്ക് പക്ഷേ ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവാം. നമുക്ക് കുറച്ച് DMs ഒക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ ചേച്ചി ഞാൻ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ബോയ് ഫ്രണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ്, ഹിപ്പിന് താഴോട്ടൊക്കെ പാരലൈസ്ഡ് ആയിപ്പോയി, വീട്ടുകാരെ ഇങ്ങനെ കൺവിൻസ് ആയിക്കളൊന്നും അറിയത്തില്ല, 5 years റിലേഷൻഷിപ്പ് ആണ്, അങ്ങനെയൊക്കെ. ഞാൻ ആക്ച്വലി എനിക്ക് ഇങ്ങനെ മറ്റേ ഉപദേശിക്കാറൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞ അവരെ കുറച്ച് സമാധാനിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. സൈക്കോളജിയിൽ PhD ആയി. പിന്നെ ഒരു കുറച്ച് ചേട്ടന്മാരും അയക്കുന്നുണ്ട് മെസ്സേജ്, എന്താ ഫേക്ക് ജനറേഷൻ ആണ്, അപ്പം ഇങ്ങനെ ഒരു മനസ്സാണ്, എനിക്ക് എത്ര തേപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പെങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ശരിയാവും ചേട്ടാ. ഇപ്പോ ഇത് ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഒക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം ഇല്ല എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ അതല്ല സത്യം. എന്നെ പോലെ വായി നോക്കാനും പറ്റും, കഴിവുണ്ടെങ്കിൽ കഴിവ് വേണം. അത് അത് എന്നെ എനിക്ക് ഒറ്റ അടി അടിച്ചത് കഴിവ് വേണം. അല്ല കഴിവുണ്ട്, നല്ല കഴിവുള്ള കഴിവല്ല എനിക്കൊരാൾ ഒന്നുമല്ല നമുക്കറിയാം. പക്ഷെ എനിക്ക് മനസ്സിൽ കൊണ്ടുനടന്ന് അതിന് ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പറയും, റിജക്ട് ചെയ്യണോ ചെയ്യട്ടെ, ഒരു കുഴപ്പമില്ല. അതെ, നമ്മൾ പറഞ്ഞ പോലെ പ്രതിസന്ധിയിൽ തളരണ്ട, നമുക്ക് എന്തോ ഒന്ന് വൈതിരിപ്പുണ്ട്. ഇപ്പം അഞ്ജലി ഇടയ്ക്ക് പറഞ്ഞ പോലെ അന്ന അതിനെ പോയില്ലെങ്കിൽ എന്തോ എന്നെ ചങ്കിടിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ചങ്കിടിപ്പ് ഇപ്പറയായിരുന്നു. അത് കേട്ടപ്പോ ചങ്കിടിപ്പിന് ഓർമ്മയിലായി. അപ്പൊ ഏതായാലും നമ്മളോട് സംസാരിച്ചതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളെ എന്താ പറയാ, അടിപൊളിയായിട്ട് കളർഫുൾ ആയിട്ട് പോകട്ടെ. DM ഒക്കെ ചെയ്തു വരുന്ന ചേട്ടന്മാരെ ഒന്ന് അധികം അങ്ങ് സമാധാനിപ്പിക്കണ്ട അല്ലേ. സമാധാനിപ്പിച്ചോട്ടെ, വാരി കോരി കൊടുത്തോട്ടെ, ഒരു സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ അല്ലേ. ആയിക്കോട്ടെ, അപ്പൊ ശരി. എല്ലാവർക്കും എന്താ പറയാ, അത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഫസ്റ്റ് ഫേസ് ചെയ്യണം. 21 വയസ്സുള്ള ഒരാളെടുത്തൊരു ഡിസിഷൻ ഉണ്ട്, എനിക്കിത് മതി എന്നുള്ള ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് എടുക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് നല്ല രീതിയിൽ അവർക്ക് നമ്മുടെ മൈൻഡിന് തോന്നുക ചെയ്യും, നാളെ ഒരു കാലത്ത് സങ്കടപ്പെട്ടിരിക്കണ്ടെന്ന് പറയാനെങ്കിലും പറ്റുള്ളൂ. ഏതായാലും താങ്ക് യു. താങ്ക് യു.